നമ്മളെല്ലാം ഇത് കാണാനും കേൾക്കാനും സന്നദ്ധമാക്കിയ ആളാണ് സ്വാമി. എല്ലാ വർഷവും സ്വാമിയും കൂടി ഈ ആട്ടം കലാകാരന്മാരെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന പ്രാർത്ഥനയും കൂടി. എന്തു തന്നെയായാലും ആദ്യം എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇത്രയും സമയം ഇത്രയും കലാകാരന്മാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതിൽ വലിയ പിഴവുകളൊന്നും കൂടാതെ ഇങ്ങനൊരു പരിപാടി നടത്തണമെങ്കിൽ അതിനുള്ള പിന്നിലുള്ള ശ്രമം, അതിനാണ് ഈ കലാകാരന്മാരെ ആദ്യം അറിയുന്നത്. മറ്റൊന്ന് പറയാനുള്ള അഭിപ്രായം, മൊത്തത്തിൽ എല്ലാം ഒന്നാന്തരമായിരുന്നു. ഒരിക്കലും ഒരു ചേണ്ടയെ ആരോ അനൗൺസ് ചെയ്തു ഞങ്ങൾ ചേണ്ടയെ അവഹേളിക്കുന്ന രീതിയാണെന്ന് തോന്നരുത്. ഒരിക്കലും നിങ്ങൾ ആരും അത് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് അഭിപ്രായം. കൃത്യമായ ഭക്തിയോടുകൂടി ചെണ്ടയെ ഏതൊക്കെ തലത്തിൽ എത്തിക്കാൻ പറ്റും എന്നൊരു ശ്രമം മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് എൻ്റെ വിശ്വാസം. ഇത് ആട്ടം കലാസമിതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു മേളോ താഴ്മയോ കൂട്ടുന്ന രീതിയല്ല, അതിന് മറ്റൊരു രൂപം നൽകിക്കൊണ്ട് ഇതെങ്ങനെ നമ്മുടെ ചെണ്ട എന്ന ഉപകരണത്തെ ഏതെല്ലാം രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് കാണാനും കേൾക്കാനും അവരെ ആസ്വദിപ്പിക്കാൻ പറ്റും എന്നൊരു ശ്രമം മാത്രമേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിൽ നിങ്ങളെല്ലാവരും അഭിനന്ദനം അറിയിക്കുകയാണ്. തീർച്ചയായും ഈ ശ്രമം, അതിനുള്ള അത്യാവശ്യം ചില അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി, പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു രൂപമാണ് കഥകളി. കഥകളിയെ ആ ചൊട്ടിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഭംഗിയാക്കാൻ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. മറ്റ് ശ്രമം, തീർച്ചയായും ഒരുപാട് റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഇങ്ങനെയെങ്കിലും അവതരിപ്പിക്കാൻ പറ്റുക എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ അത് അനുഭവിക്കുന്ന ഒരാളാണ്. ഇത്രയും കലാകാരന്മാരെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് ഒരു പിഴവും കൂടാതെ അവർ ചെയ്ത വിഷയം കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നം ആവശ്യമാണ്. അത് കൃത്യമായിട്ട് ആട്ടം കലാസമിതിയും അതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ അതിൽ ഉൾപ്പെടുത്തുന്നു. അവർക്ക് കൂടി അതിൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാ കാലങ്ങളിലും നമുക്ക് ലോകത്തിൽ മുഴുവൻ എടുത്തു പറയാൻ പറ്റുന്ന ഒരു വിഷയമായിട്ട്, ഒരു സംഘടനയായിട്ട്, ഒരു ഉയർന്ന കലാകാരന്മാരായിട്ട് ആട്ടം കലാസമിതി മാറട്ടെ. അതിനുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വിജയങ്ങളും ആശംസിച്ചു. ഒരുപാട് നന്ദി. നമുക്കൊരു ഫോട്ടോ സെഷൻ ആവാം. എല്ലാവരും നമ്മുടെ കലാകാരന്മാരെ കൂടി ക്ഷണിക്കുകയാണ്. ഷഹീർക, അദ്ദേഹം ഇന്നത്തെ ദിവസം ഈ ഒരു വേദിയിൽ കീബോർഡ് ഹാൻഡിൽ ചെയ്ത വ്യക്തിയാണ്. അതിനോടൊപ്പം സജു, ബ്രാഹ്മർ, വിനീത്, നിതിൻ, ഈ ഒരു സജ്ജീകരണം ചെയ്യുന്ന ഒരു സമയം കുറച്ച് നല്ല വയലിൻ്റെ പാട്ടുകൾ നിങ്ങൾ കേട്ടു. അത് നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കനായ നിതിനാണ്. അദ്ദേഹത്തെയും എല്ലാ കലാകാരന്മാരെയും ഒരുമിച്ച് ക്ഷണിക്കുന്നു. ഒരു ഫോട്ടോ സെഷൻ ആവാം. ഇനി ആരെങ്കിലും കൂടി ആട്ടം കലാസമിതിയുടെ ഈ ഒരു വേദിയിലേക്ക് വരാനുണ്ടെങ്കിൽ അവരെയും കൂടി ആവാം. അതിനോടൊപ്പം നമ്മുടെ സ്വന്തം ഒരു പാട്ടുകാരി കൂടി ഉണ്ടായിരുന്നില്ലേ ഈ വേദിയിൽ വളരെ മനോഹരമായി പാടിയ നീതു ഫൈസൽ. അതിനോടൊപ്പം വേദി സജ്ജീകരിച്ച നമ്മുടെ സ്വന്തം ഫൈസലുക. എല്ലാവരെയും ക്ഷണിച്ച് നമുക്ക് കുറച്ച് തീർച്ചയായിട്ടും ഇവരെ പഠിപ്പിച്ച ഇവരുടെ ടീച്ചർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് മുൻനിരയിലേക്ക് വരേണ്ടതാണ്. ഇവിടെ ഉണ്ട് ടീച്ചറുമായി. ഇനി ആരെങ്കിലും നമ്മുടെ ഈ ഒരു വിആർ പക്ഷയുടെ കഥകളിയുടെ റെജീവ് ടീം അവരെ കൂടി ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേദിയിലേക്ക് വരേണ്ടതാണ്. വി ആർ പച്ചയുടെ ടീം മെമ്പേഴ്സിനെ കൂടി ക്ഷണിക്കുന്നു. എല്ലാവരും നമുക്കൊന്ന് നിൽക്കാം. നമുക്കൊരു ഫോട്ടോ സെഷൻ ആവാം. കുറച്ച് പേരും കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അറേഞ്ച് ചെയ്യാം. നമുക്ക് ഒരു കസേര കൂടി ഇവിടേക്ക് തന്നാൽ നന്നായിരിക്കും. വി ആർ പച്ചയുടെയും അതുപോലെ തന്നെ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും ക്ഷണിക്കാം. നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂട്ടമുള്ളവരല്ലേ. വി ആർ പച്ച ടീം മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു.
അതിനൊപ്പം ആട്ടം കലാസമിതിയും ഇന്ന് ഈ ഒരു വേദി നമുക്ക് ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിക്കാണ്. നമുക്കൊന്ന് സെന്ററിലേക്ക് ഇട്ടുകൊടുക്കാം. സൗണ്ട് ആൻഡ് ലൈറ്റ് നമുക്ക് തന്ന ഹൈടെക് ടീം മെമ്പേഴ്സ് ലിജി, ഷൈൻ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊരു വലിയ സഹായം ചെയ്തു. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വേദി ഒരുക്കുവാനും ശ്രവണഭംഗി വളരെ മനോഹരമാക്കുവാനും നിറഞ്ഞ നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം എന്നും എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ടീം മെമ്പേഴ്സ് എല്ലാവരുമായി നമ്മുടെ കലാകാരന്മാർ ഇവിടെയുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും എത്തിച്ചേർന്നെന്ന് കരുതുന്നു. കുറച്ച് പേരും കൂടി ആരെങ്കിലും വി ആർ പശ്ചാ ടീം, അതുപോലെ നമ്മുടെ ടീം മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വരിക. ഷൈജുടാ, ഒന്ന് വേദിയിലേക്ക് വരൂ. ഞങ്ങളുടെ വി ആർ പശ്ചയുടെ പ്രിയപ്പെട്ട ഒരു മെമ്പർ കൂടിയാണ് അല്ലേ ചേച്ചി കൃഷ്ണ. ഒരു വേദിയിലേക്ക് ഞങ്ങളുടെ ഒപ്പം ഈ ഒരു വേദി സഹകരിക്കാൻ വേണ്ടി നിന്ന വ്യക്തിത്വം മംഗളാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വേണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതേപോലെ നമ്മുടെ ഷോർട്ട് ഫിലിം ഫീച്ചർ ഫിലിം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരും കൂടി ഈ ഒരു പങ്കെടുക്കണം. ഞങ്ങൾ ഈ ഒരു ഫോട്ടോ സെഷനിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയങ്കരനായ സാരഥി തോമസ് ഏട്ട, തോമസ് ഏട്ടനെയും കൂടി ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഇരുന്നാൽ പോലെ ഞങ്ങൾക്ക് ഇവിടെയാണ് ആവശ്യം. ഈ നിമിഷത്തിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ കൂടി ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ എല്ലാവരും ഒത്തുചേരുമ്പോൾ ഈ ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. അദ്ദേഹം കൂടി ഒരു വേദി വേണമല്ലേ. നല്ല സ്മൈലാവാം നമ്മളുടെ ആട്ടം കലാസമിതിയും ജോഷി. ഇനി ആരാണ് ഉള്ളത് ബാക്ക് സൈഡിൽ നിൽക്കുന്നവര്? ഫോട്ടോ എടുക്കുന്നവരൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ആരാണ് ഫോട്ടോ എടുക്കുന്നത്? അവിടെയാണ്, ശരി. മുണ്ടുടെ
സഹകരിച്ചുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും നിന്നിട്ടുണ്ട്. സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇതേപോലെ തന്നെ അട്ടകലാസമയുടെ ഒരുപാട് രീതികൾ വരും, അവിടെയെല്ലാം നിങ്ങൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടുകൂടി സൈൻ ഓഫ്. എന്റെ പേര് സുമി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു സോ മച്ച്.